हाय फ्रेंड्स എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓമയ്ക്ക വെച്ചിട്ടുള്ള കുറച്ച് കിടിലൻ ടിപ്സുമായിട്ടാണ്. ഓമയ്ക്ക മാത്രമല്ല അതിന്റെ തൊലി വെച്ചിട്ടും കുറച്ച് ടിപ്സ് നമുക്ക് അറിയാൻ പറ്റാത്ത കുറച്ച് ടിപ്സ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പപ്പായ എന്നല്ല പറയുന്നത്, ഓമയ്ക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പഴുത്ത ഓമയ്ക്കയും ഒരു പച്ച ഓമയ്ക്കയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓമയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. യാതൊരു കെമിക്കലും ചേരാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഓമയ്ക്കയാണ്. അത് തന്നെ പിന്നെ ഞാൻ പുറമൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. അഥവാ നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഓമയ്ക്കയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ അതിൻ്റെ കെമിക്കലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ നിങ്ങൾ കഴുകിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ആദ്യം ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പച്ച ഓമയ്ക്ക. സാധാരണ ഈ ഓമയ്ക്ക ഏകദേശം ഒന്ന് പഴുക്കാറായിട്ടുണ്ട്, പഴുത്തിട്ടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് പഴുക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് ഫസ്റ്റിൽ. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് പ്രസ് ചെയ്ത് ഓണെന്ന് കൊടുക്കാൻ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പം ഈ ഓമയ്ക്ക പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു ന്യൂസ് പേപ്പർ എടുക്കുക. എടുത്തതിന് ശേഷം ഇതിൽ നന്നായിട്ടൊന്ന് പാക്ക് ചെയ്യുക. ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓമയ്ക്ക പെട്ടെന്ന് പഴുത്ത് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതാണ് ഒരു ടിപ്പ്. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം നമ്മൾ പെട്ടെന്ന് കഴിക്കത്തില്ല. ഒരുപാട് ഇത് വലിയൊരു ഓമയ്ക്കായത് കാരണം ഇത്രയും നമ്മൾ കഴിക്കത്തില്ല. അപ്പം നമ്മളിത് ഈ ഒരു ടേസ്റ്റോടുകൂടി കേടാകാതെ ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മളിവിടെ പകുതി എടുത്തിട്ടുണ്ട്. ഈ പകുതിയിൽ നമ്മൾ ഇതുപോലൊക്കെ പ്ലാസ്റ്റിക് പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ പൊതിഞ്ഞ് വെക്കുക. നമുക്ക് പുറത്തുനിന്ന് പ്ലാസ്റ്റിക് പേപ്പർ വാങ്ങാൻ കിട്ടും, അതല്ലെങ്കിൽ ഇതുപോലെ കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് പേപ്പർ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചേണ്ടി ഉണ്ടെങ്കിൽ അതുപോലൊക്കെ അങ്ങ് പാക്ക് ചെയ്താൽ മതി. ആ ഒരു നമ്മൾ എപ്പോൾ ഫ്രഷായിട്ട് എടുക്കുന്ന പോലൊക്കെ ഇരിക്കും ആ ഒരു ടേസ്റ്റോടു കൂടി. ഒരു കാരണവശാലും ഇതിൻ്റെ ടേസ്റ്റ് മാറത്തില്ല. അപ്പം ഇങ്ങനെ നിങ്ങൾ പപ്പായ കൂടുതലുള്ളപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് അതേ ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഓമയ്ക്ക കഴിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മളിതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം നമ്മളിതുപോലൊക്കെ കട്ട് ചെയ്യാറെടുക്കാറുണ്ടല്ലേ. സാധാരണ നമ്മൾ തൊലി എടുത്തു കഴിഞ്ഞാൽ ഈ തൊലി അങ്ങ് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും തൊട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ തൊലി കളയുകയില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഓമയ്ക്കയെല്ലാം ഞാനിവിടെ തൊലി കളഞ്ഞൊന്ന് കട്ട് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓമയ്ക്കയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. വളരെ ഹെൽത്തി ആയിട്ടും ഉള്ളൊരു ഫ്രൂട്ടാണിത്. പ്രത്യേകിച്ചും മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരിതാണ്. ധാരാളം വൈറ്റമിൻ എ ഇതിലടങ്ങിയിട്ടുണ്ട്. അത് കാരണം നമ്മുടെ സ്കിന്നിനും ഹെയറിനും കണ്ണിനും ഹെൽത്തിനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ചും കണ്ണിൻ്റെ പ്രശ്നമുള്ളവർക്കും അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്കും ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞ ഒരു ഫ്രൂട്ടാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഓമയ്ക്ക ഡെയിലി നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. പുറത്തുനിന്നാണെങ്കിൽ അത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. അപ്പോൾ ഓമയ്ക്ക കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ സ്കിന്ന് ഞാനിവിടെ എടുത്ത് ഇതിൻ്റെ തൊലി ഇവിടെ ഞാനെടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് ആർക്കും അറിയാൻ പറ്റാതെ പോയ ഓമയ്ക്കയുടെ തൊലി വെച്ചിട്ടുള്ള കുറച്ച് ഒരു ടിപ്സാണ് ഞാനിവിടെ ഒന്ന് രണ്ട് ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ തൊലിയെല്ലാം എടുത്ത് ഇവിടെ ഒരു സ്റ്റീൽ ചരുവത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നഖക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു തൊലി ഒരു 3-4 ദിവസം ഇതുപോലെ വെള്ളം ഒഴിച്ച് കുതിർത്ത് നിങ്ങൾക്ക് അടച്ചു മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അന്നേരം നമുക്ക് നല്ലൊരു ബാഡ് സ്മെല്ല്, ചീത്ത മണമായിരിക്കും വരുന്നത്. ആ ഒരു മണം നമുക്ക് പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതിലും നല്ലത് നമ്മൾ ഈ ഇതുപോലൊക്കെ ഇത് തൊലി കളഞ്ഞ ഉടൻ തന്നെ ഇതുപോലൊക്കെ നമ്മൾ ഒരു കപ്പ് വെള്ളം ഇത് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്യാസിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓമയ്ക്കയുടെ തൊലി ഇവിടെ ഗ്യാസിൽ വെച്ചൊന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഓമയ്ക്കായയുടെ തൊലിയിട്ട വെള്ള ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം തണുക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിത് തണുത്തതിന് ശേഷം അരിച്ച് ഞാനൊരു ചരുവത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം ഞാനിപ്പം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതിൽ സാനിറ്റൈസർ മേടിച്ച ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കുപ്പിയിലൊരു ഓടിട്ടതിന് ശേഷം ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഡിഷ് വാഷിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഫുള്ള് സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് അതുപോലൊക്കെ തന്നെ നമ്മൾ ഈ ഓമയ്ക്കായുടെ തൊലി ഇതുപോലൊക്കെ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വെയിലൊക്കെ കൊണ്ട് പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലെ ടാൻ പോകാൻ വളരെ നല്ലതാണ് ഇത് നല്ല പോലെയൊക്കെ നമ്മളൊന്ന് ഫേസിലൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആ സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം പഴയതുപോലെ നമുക്ക് കിട്ടും അതുപോലൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ കൈയൊക്കെ വെയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് നല്ല പോലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല ഫ്രഷായിട്ടിരിക്കും അതുപോലെ തന്നെ ഓമയ്ക്കാണെങ്കിലും നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ തൊലി നമ്മൾ കുറച്ച് മാംസം അതിലൂടെ ഇതുപോലെ ഇരിപ്പുണ്ടായിരിക്കില്ല ഈ ഒരു ഭാഗം വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പം നമ്മൾ ഈ കുപ്പിയിലേക്ക് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയറിന് വളരെ നല്ലതാണ് ഇത് നല്ല പോലെ ഹെയറിൽ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് തലമുടിയിലും തലയോട്ടിയിലും എല്ലാം നല്ല പോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം ഹെയർ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഹെയറിൻ്റെ ഗ്രോത്ത് വർദ്ധിക്കാനും മുടി പൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല കളറ് കിട്ടാനും എല്ലാം വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുക അത് നമ്മൾ കെമിക്കൽ ചേരാത്ത നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഓമയ്ക്കാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബോട്ടിലാക്കിയതിന് ശേഷം ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് മുടിയിലും തലയോട്ടിലും സ്പ്രേ ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഒരു 3/4 മണിക്കൂർ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകാവുന്നതാണ് നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് ഈ ഒരു സൊല്യൂഷൻ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചെടികളിലൊക്കെയാണ് നമ്മൾ ഇതുപോലെ ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ചെടി നല്ല പോലെ ഗ്രോത്തായിട്ട് നല്ല ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ ചെടികളിലിരിക്കുന്ന കീടങ്ങളെ പുഴുക്കളെ പ്രാണികളൊക്കെ പോകാൻ വളരെയധികം നല്ലതാണ് അപ്പോൾ ഈ ടിപ്സെല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്